ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാസ് ക്രിയേഷൻസ് അപ്പം എല്ലാവർക്കും സുഖമല്ല പിന്നെ ഞാനൊരു പെയിന്റിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പെയിന്റിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്രാഫ്റ്റ് ചാട്ട്പപ്പറും നല്ല പെയിന്റ് ചെയ്യണത് ഒരു ഗ്ലാസ് ആണ് അപ്പോൾ നമ്മുടെ ഈ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ പുളിമിക്കില്ലേ ഒരു ഷീറ്റ് ഇന്ന് നമ്മൾ ക്രാഫ്റ്റ് സോറി പെയിൻറ് ചെയ്യാൻ പറഞ്ഞത് നമ്മൾ ഗ്ലാസ് പെയിൻ്റിങ് ഇല്ലേ അതിന് കേട്ടോ ഗ്ലാസ് പെയിൻറ്റിങ് അറിയില്ല അതാണ് അതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ അതിൻ്റെ ഗ്ലാസ് പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കുറച്ച് ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും ഫസ്റ്റത്തെ വീഡിയോ അല്ല അത് കാണാത്തവർ പോയി കാണണേ അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ത്രീ ഡി ഔട്ട്ലൈനർ വേണം ഗ്ലാസ് കളേഴ്സ് വേണം പിന്നെ ഒരു പ്രിൻറ്റഡ് പേപ്പർ വേണം അപ്പോൾ ഏത് പ്രിൻ്റഡ് പേപ്പറായാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു ഒരു ചെറിയൊരു പ്രിൻ്റഡ് പേപ്പറായിരുന്നു എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ഷീറ്റ് അളകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടാപ്പും സീസറും വെച്ചിട്ട് നാല് അഡ്ജസ്റ്റിൻ്റെ മുട്ടിക്കണം ആദ്യം നമ്മൾ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഷീറ്റ് ഇരിക്കേണ്ടത് അതിൻ്റെ ഗ്ലാസ് ഉണ്ട് കേട്ടോ ഞാൻ ഗ്ലാസ്സിലാണ് മുമ്പ് ചെയ്തിരുന്നത് ഇപ്പം ഞാൻ ഷീറ്റിലാണ് ചെയ്യണത് എത്ര മൂന്ന് രൂപ ആട്ടോ ഉള്ളോ തോന്നുന്നുട്ടോ മൂന്ന് അഞ്ച് റേറ്റിലൊക്കെയാണ് വരുന്നത് ഞാൻ മൂന്ന് രൂപ വാങ്ങിക്കണത് ഇങ്ങനത്തെ കുറെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ് ലൈനർ കൊണ്ട് ഞാൻ ബ്ലാക്ക് ആട്ടോ ഞാൻ ഉപയോഗിക്കണത് ഞാൻ ഒന്ന് മൊത്തം ഒന്ന് വരക്കട്ടോ അപ്പോൾ ഈ വരക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല ക്യാമറ ഹാൻഡിലാണ് കുറച്ച് പാടാണ് അതുകൊണ്ടാട്ടോ ഞാൻ കാണിക്കാത്ത അപ്പോൾ ഞാൻ അതൊക്കെ ഒക്കെ വരച്ച ശേഷി ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിന് മേലെ അത്രക്ക് പണിയൊന്നുമില്ല അതേ ആ എഡ്ജസ്സും അത് അത് ലൈനൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് വരയ്ക്കുക അപ്പോൾ എൻ്റെ ഗ്ലാസ് ലൈനറിന് ഒരു കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഭാഗത്ത് പൊട്ടി ഉണ്ടായിരുന്നു ഒരു ഹോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് കട്ടി കൂടിയത് ഞാൻ ലൈറ്റിലാണ് എടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഇതൊന്നും ഉണങ്ങിയിട്ടില്ല അപ്പോൾ അതുവരെ ഞാൻ എൻ്റെ ഫെവിക്രിലിൻ്റെ ഗ്ലാസ് കളേഴ്സ് ഒന്ന് കാണിച്ച് തരാം അതെങ്ങനെയാണെന്നൊക്കെ അപ്പോൾ ഈ ഗ്ലാസ് കളേഴ്സ് ഇതാണ് നമ്മുടെ ഒരു ബോക്സ് എന്ന് വരുന്നത് ഇതൊരു ജെൽ ടൈപ്പ് ആണ് ഒരു വാട്ടർ അങ്ങനത്തെ ഒരു ജെല്ലായിട്ടാണ് ഇതിൻ്റെ ലിക്വിഡ് വരുന്നത് അപ്പോൾ ടെൻ ആണ് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത് അപ്പോൾ യെല്ലോ ഉണ്ട് വൈറ്റ് ഉണ്ട് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് പിങ്ക് ഉണ്ട് അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അങ്ങനെ എല്ലാവരും കൂട്ട ടെൻ ഷെയ്ഡ്സ് ആ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എനിക്കറിയില്ല കൃത്യമായിട്ടൊന്നും അറിയില്ല വേണമെങ്കിൽ ഞാനൊരു ഡീറ്റെയിൽ ഒരു വീഡിയോ ഉണ്ട് ഗ്ലാ ഗ്ലാസ് പെയിൻറ്റിങ്ങിന് എടുക്കേണ്ട ഇത് കളേഴ്സ് എന്തൊക്കെ വേണ്ടതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഗ്ലാ ഒരു ഗ്ലാസ് പെയിൻറ്റിങ്ങിന് ആകെ കളേഴ്സ് ഇതിൻ്റെ കളേഴ്സ് പിന്നൊരു ത്രീ ഡി അപ്പിലൈനറ് പിന്നെ ഒരു ഗ്ലാസ് ഷീറ്റ് ഞാൻ ഗ്ലാസ് ആയിട്ടാണ് മുമ്പ് വരച്ചിരുന്നത് പിന്നെ ഞാൻ ഗ്ലാസ്സിൻ്റെ ഒരു ഷീറ്റ് എനിക്കറിയിണ്ടായിരുന്നില്ല ഗ്ലാസ് ഷീറ്റ് കിട്ടുമെന്ന് അപ്പോൾ പിന്നെ ഞാൻ ഒന്ന് കിട്ടി അപ്പോൾ ഞാൻ അതിലാണ് അതിലാണിപ്പോൾ ഞാൻ വരക്കാറുള്ളത് കേട്ടോ അപ്പോൾ നമുക്കത് ഉണങ്ങണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് ഷോർട്ട്സ് കിട്ടുന്നുള്ളു കേട്ടോ അപ്പോൾ നമുക്ക് അത് ഉണങ്ങണ വരാന്ന് ഒന്ന് വെയിറ്റ് ചെയ്യാംസിലായിട്ട് അപ്പോൾ നമ്മളത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഞാൻ വെയിലത്തു നിന്നാണ് ഉണക്കിയത് വീഡിയോ എടുക്കണോണ്ട് ഒന്ന് വേഗം ഉണക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിലത്തു നിന്നാണ് ഉണക്കണത് സാധാരണ വെയിലത്തു നിന്നല്ല ഉണക്കാറുള്ളത് ഇതിൻ്റെ ഷീറ്റ് ഇതല്ല പാറിപ്പോൾ ഉള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് കേട്ടോ ഇനി നമുക്ക് കളറൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ കളറിൻ്റെ കട്ടക്കിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ ഞാൻ ഒരു പൂവിനൊക്കെ പിങ്കും പിന്നെ ബ്ലൂവുമായിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഇലക്കൊക്കെ ഞാൻ ഗ്രീൻ കളറാണ് കൊടുക്കുന്നത് അതും ഞാൻ ഇലക്ക് കൊടുത്തിട്ടാണ് പൂവിനൊക്കെ കൊടുക്കുന്നത് അതൊന്നും കൃത്യമായിട്ട് കാണിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ഹാൻഡിലാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് ക്യാമറ അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ കാണിച്ചിരുന്നു ക്യാമറ അവിടെ ഇട്ട് വയ്ക്കുമ്പോൾ കുറച്ച് പോസിബിളാണ് എടുക്കാൻ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഒരു എൻ്റെ ഒരു ഗ്ലാസ് ഷീറ്റിന് ഒരു ഫൈനൽ ലുക്ക് പറയണത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിൻ്റഡ് പേപ്പറായിട്ട് എടുക്കാം ഞാൻ ഇപ്പോൾ തൽക്കാലം ഒരു പേപ്പർ എടുത്തിട്ട് അതൊന്ന് ചെയ്യാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ അപ്പോൾ എവിടെയൊക്കെ എടുക്കണമുണ്ടു അപ്പോൾ ഞാനത് ആ പിക്ചർ എടുത്തു അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ചെയ്ത കുറച്ച് ഗ്ലാസ് ഗ്ലാസ് പെയിൻറ്റിങ് കാണിച്ച് തരുന്നു കേട്ടോ ഇത് റോസ് തീമിൽ ചെയ്ത ഒരു ഇതാണ് അപ്പോൾ ഇത് പിന്നെ ഫ്രൂട്ട്സ് തീമിൽ കളിതിൻ്റെയൊക്കെ അത് നല്ല തിന്നാണ് ശരിക്കും തിന്നായിട്ടാണ് വേണ്ടത് എൻ്റെ അത് പൊട്ടിയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഏറ്റവും ഫസ്റ്റ് ചെയ്തൊരു ഗ്ലാസ് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് ഇത് സെക്കൻഡ് അങ്ങനെ കളർ അപ്പോൾ ഓരോന്നായിട്ട് വെച്ചൊക്കെയാണ് കേട്ടോ പക്കി ഇതാണ് ഞാൻ ചെയ്ത മുമ്പുള്ള എന്താ പറയുക പെയിൻറ്റിങ്സ് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഈ ഒരു പെയിൻറ്റിങ് ഇവിടെ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് നല്ല ഭംഗിയുണ്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഒരു ഫൈനൽ ലുക്കായിട്ട് വരണത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് കുറച്ച് കട്ടി കൂട്ടിപ്പോയി അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ ഒരു ഒരു ഹോൾ ഓട്ടോളുണ്ടായിരുന്നു അതിൽക്കൂടെ ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് അപ്പോൾ കുറച്ച് ഇത് എന്നാലും കുഴപ്പമൊന്നുമില്ല ഒരു തിന്നായിട്ട് നല്ല തിന്നാകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അപ്പോൾ ഇത്ര തന്നെയുള്ള ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടാവില്ലേ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടപ്പുറത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും അതൊന്ന് എനേബിൾ ചെയ്തതിന് ശേഷം ഒരു ഓൾ എന്ന ഓപ്ഷൻ വരിക ഓൾ ഒന്ന് ഓപ്ഷനിൽ മാത്രം ക്ലിപ്പ് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ ലഭ്യമാകുള്ളൂ കേട്ടോ അപ്പോൾ കുറേ പേരുണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യാൻ മറക്കണവർ അവരെ ശ്രദ്ധ കേട്ടോ പിന്നെ കമൻറ്റ് ബോക്സിൽ നമ്മൾ എൻ്റെ ഫീഡ്ബാക്ക് ഈ വീഡിയോയുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ എന്തെങ്കിലും ക്രാഫ്റ്റ് വീഡിയോസ് വല്ല കണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഞാൻ പുതു നല്ലൊരു അടിപൊളിയൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ വരണ്ട് അപ്പോൾ അടുത്തൊരു കിടുക്കാച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും കുമ്പോൾ ബൈ അസലാമലൈക്കും